ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ഈസ്റ്റർ ആശംസകൾ. കത്തോലിക്ക വിശ്വാസികളുടെ മാത്രമല്ല എല്ലാ ക്രൈസ്തവ സഭകളുടെയും വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ് ഈസ്റ്റർ. കാരണം നമ്മൾ ക്രിസ്മസാണ് വലിയ കാര്യമായിട്ട് ആഘോഷിക്കുന്നതെങ്കിലും ഈസ്റ്റർ എന്ന് പറയപ്പെടുന്നതിന് ഒരു വലിയ അർത്ഥമുണ്ട്. ഈസ്റ്റർ സംഭവം ഇല്ലായിരുന്നുവെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഇല്ല. കാരണം ചരിത്രത്തിൽ ദൈവം മനുഷ്യനായി അവതരിച്ചു, മനുഷ്യനോടൊപ്പം നടന്നു, മനുഷ്യന് വേണ്ടി ബലിയായി തീർന്നു. ഇത് അവിടത്തേക്ക് നമ്മളുള്ള സ്നേഹമാണ്. എന്നാൽ താൻ ദൈവമാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന രീതിയിൽ മരണത്തിന് മേൽ ആധിപത്യം പുലർത്തി ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് ആ ദൈവത്വത്തിൻ്റെ പൂർണ്ണത നമ്മൾ തിരിച്ചറിയുന്നത്. ക്രിസ്തു ഉയർത്തില്ലായിരുന്നുവെങ്കിൽ ക്രിസ്ത്യാനി ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ഈശോനാഥനുള്ള സ്നേഹത്തിലും ഭക്തിയിലും നമുക്കായിരിക്കാം. നമ്മളിന്ന് ചിന്തിക്കുന്നത് ഇനി ഈസ്റ്ററിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു കാര്യമാണ് മഗ്ദലന മറിയം ഈശോയെ കല്ലറയിങ്കൽ സന്ദർശിക്കുവാനായിട്ട് പോവുകയാണ്. അതിരാവിലെ എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ മഗ്ദലന മറിയത്തിനുള്ളൊരു ആകുലത ഇവിടെ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. ആകുലത ഇതാണ്, ആര് നമുക്ക് വേണ്ടി ആ കല്ലുരുട്ടി മാറ്റും? ഇതാണ് ആകുലത. ആര് നമുക്ക് വേണ്ടി ആ കല്ലുരുട്ടി മാറ്റും? അതായത് അകത്തടക്കം ചെയ്യുന്ന ആൾക്ക് പുറത്തു നിന്നൊരു കല്ല് ഉരുട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ എല്ലാ കല്ലറകളിലും നമുക്കങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഒരു കല്ല് ഉരുട്ടി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കല്ല് ഒരു സ്ലാബ് മുള്ളിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് കല്ലറ. കാരണം അകത്തുനിന്ന് എന്തായാലും അയാൾക്ക് തുറക്കേണ്ട ആവശ്യമില്ല, പുറത്തുനിന്ന് വേണമെങ്കിൽ തുറക്കാം. ആ രീതിയിൽ ഒരു കല്ലറ, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ അത് അടച്ച് സൂക്ഷിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന വസ്തുത, ഈ അടച്ച് സൂക്ഷിച്ച കല്ലറ സീല് ചെയ്ത് പൂട്ടി സീല് ചെയ്ത് അതിന് പടയാളികൾ കാവലിരിപ്പുണ്ട്. അത് ചരിത്രത്തിനാദ്യമാണ്. അങ്ങനെ ഒരു കല്ലറ പൂട്ടി സീല് ചെയ്തിട്ട് അകത്തിരിക്കുന്ന ആൾ പുറത്തേക്ക് ഇറങ്ങി വരിക്കാൻ വേണ്ടി പുറത്ത് ആൾക്കാർ കാവൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ അത് അത്രയ്ക്ക് ശത്രുക്കൾ പോലും ഈശോയിൽ വിശ്വസിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമുക്കിനി മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഈ പുറത്തുനിന്ന് അടയ്ക്കപ്പെട്ടിരിക്കുന്ന കല്ല് അകത്തിരിക്കുന്ന ആൾ ഉരുട്ടി മാറ്റിയിട്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു സംഭവം കൂടി നമുക്ക് കാണാൻ സാധിക്കും. പുറത്തു പോകാനായിട്ട് ഭയന്ന് വിറച്ച് കഥ കടച്ച് അകത്ത് കയറിയിരിക്കുന്ന ശിഷ്യന്മാരുടെ മധ്യേ ക്രിസ്തു വന്നു നിന്നു. അടച്ചിരിക്കുന്ന വാതിൽ തുറന്നതായിട്ട് പറയുന്നില്ല. അപ്പോൾ അകത്തുനിന്ന് പൂട്ടിയ വാതിലും പുറത്തുനിന്ന് ഉരുട്ടി വെച്ച കല്ലും മറികടന്ന് ക്രിസ്തു പുറത്തേക്ക് വരികയാണ്. രണ്ട് രീതി നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തേത്, ഈ പുറത്തുനിന്ന് ഉരുട്ടി വെച്ച കല്ലെന്ന് പറയുന്നത് മഗ്ദലന മറിയം അല്ല, ഇവരിങ്ങനെ ശത്രുക്കൾ ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ലാണ്. ഇതിങ്ങനെ ആര് നമുക്ക് വേണ്ടി അത് ഉരുട്ടി മാറ്റിത്തരുമെന്നൊക്കെ പറയുന്നുണ്ട്. മഗ്ദലന മറിയത്തിൻ്റെ ആകുലത കാണുന്നുണ്ട്. അതായത് നമ്മളിൽ നിന്നും ക്രിസ്തുവിനെ മറച്ച് കളയുന്ന, ക്രിസ്തു നമ്മളിലേക്ക് എത്തുന്നതിന് വേണ്ടി തടസ്സപ്പെടുത്തി കളയുന്ന അനേകം കാര്യങ്ങൾ ഇന്ന് ഈ ലോകത്തുണ്ട്. ക്രിസ്തു നമ്മളിലേക്ക് എത്തിച്ചേരാതിരിക്കത്തക്ക രീതിയിൽ തടസ്സപ്പെടുത്തി കളയുന്ന ഉരുട്ടി വെച്ച കല്ലുകൾ അനവധി ഈ ലോകത്തുണ്ട്. പക്ഷേ യേശുനാഥന് വേണമെന്ന് വയ്ക്കുമ്പോൾ ആ കല്ല് തനിയെ ഉരുട്ടി മാറ്റിയിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ ആ കല്ലുരുട്ടി മാറ്റി അവൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പേ അവൻ ആ കല്ലുരുട്ടി മാറ്റി നമ്മളിലേക്ക് എത്തും എന്നുള്ളതാണ് ഓർമ്മപ്പെടുന്ന വസ്തുത. രണ്ടാമത്തേത്, ഇനി ഞാൻ സ്വയം എൻ്റെ ജീവിതത്തിൻ്റെ വാതിലുകളൊക്കെ കൊട്ടി അടച്ച് അകത്ത് കയറിയിരിക്കുകയാണ്. എന്നാൽ ആ വാതിൽ മറികടന്നും ക്രിസ്തു നമ്മളിലേക്ക് എത്തും. അപ്പോൾ മറ്റുള്ളവരെ അടച്ചു വെച്ചാലും ഞാൻ അടച്ചു വെച്ചാലും ക്രിസ്തുവിനെത്തേണ്ടടുത്ത് എത്തും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. നീ എത്തുന്ന ക്രിസ്തുവിനെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഒരു 7 തലങ്ങളിൽ നമുക്കിതിനെ മനസ്സിലാക്കാം. കൃത്യമായിട്ടും 6 എണ്ണം ഉദ്ധിതനായ ഈശോയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബാറ്റായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 5 എണ്ണം ഈശോയുടെ സ്വർഗാരോഹണത്തിന് മുമ്പുള്ളതാണ്, 1 എണ്ണം അതിൽ നിന്ന് വ്യത്യസ്തമായതുമാണ്. നമുക്ക് ഓരോന്നായിട്ട് ഓരോ വ്യക്തികളുമായിട്ടുള്ള ഇടപെടൽ, ക്രിസ്തു എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ ഇന്നും നമ്മളോട് എങ്ങനെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തല. ഞാൻ ദാ ഇങ്ങനെയൊക്കെ നിന്നോട് ഇടപെടുന്നുണ്ട്, ബി അവേർ ഓഫ് ഇറ്റ്. ഇതാണ് നമ്മൾ ഈ വ്യക്തികളിൽ നിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്നാമത്തത് മഗ്ദലന മറിയം. യോഹന്നാൻ സുവിശേഷം 20:11-18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. മഗ്ദലന മറിയം അതിരാവിലെ എഴുന്നേറ്റ് കല്ലറയിലേക്ക് പോയി, അവിടെ ഈ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി കണ്ടു. അങ്ങനെ പിന്നീട് അവിടെ ഇരിക്കുമ്പോഴാണ് തോട്ടക്കാരനാണെന്ന് തോന്നുന്ന ഒരാൾ അവിടെ നിൽക്കുന്നത് കാണുന്നു. ഈ ഇവിടെ അയാളോട് ചോദിക്കുകയാണ് മഗ്ദലന മറിയം, നീയാണ് ഞങ്ങളുടെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ പറയുക, ഞങ്ങൾ വന്ന് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ മറിയം എന്ന് യേശു വിളിക്കുകയാണ്. പെട്ടെന്ന് ആ വിളിയിൽ മറിയം ഉണരുന്ന പോലെ തിരിച്ചുടനെ വിളിക്കുന്നു, റബ്ബോനി, എൻ്റെ ഗുരുവേ, നീയായിരുന്നു. ഇതാണ് മറിയത്തിൻ്റെ പ്രതികരണം. തോട്ടത്തിൽ നടക്കുന്നൊരു സംഭവം, തോട്ടം തിരുസഭയുടെ പ്രതീകമാണ്. പലപ്പോഴും നമ്മളത് കാണുന്നുണ്ട്. മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ നട്ട അത്തിവൃക്ഷമാണ് നീ എന്നൊക്കെ പറയുന്ന, അത്തിവൃക്ഷം എന്നൊക്കെ പറയുന്ന ഉപമ നമ്മൾ ഓർക്കുക. ആ പൂന്തോട്ടം, ആ ഒരു തോട്ടം എന്ന് പറയുന്നത് അത് ദൈവ സാന്നിധ്യത്തിൻ്റെ, ദൈവം പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന തിരുസഭയുടെ പ്രതീകമാണ്. അപ്പോൾ തിരുസഭയിലേക്ക് നമ്മൾ സ്നേഹപൂർവ്വം അന്വേഷിച്ചു ചെന്നാൽ ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ഗുരുവായി കാണാൻ സാധിക്കും. റബ്ബോനി എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ഈശോ നമ്മളൊരു ദൗത്യം ഏൽപ്പിക്കും. ദൗത്യം ഇതാണ്, നീ ഇവിടെ നിന്നപ്പോൾ പോയി എൻ്റെ മറ്റു ശിഷ്യന്മാരോടെല്ലാം ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുക, സാക്ഷ്യം നൽകുക. ഇതാണ് ദൗത്യം. അപ്പോൾ ഒന്നാമത്തെ തരം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നമ്മൾ തിരയേണ്ടത് സ്നേഹപൂർവ്വം തിരുസഭയ്ക്കുള്ളിലാണ്. തിരുസഭയിൽ നിന്നും ഈശോ നമ്മളോട് പറയും, നീ പോയി എനിക്ക് സാക്ഷ്യം വഹിക്കുക. ഇനി രണ്ടാമത്തെ വ്യക്തി, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, അങ്ങനെ വ്യക്തമായിട്ട് പേരൊന്നും എടുത്ത് പറയുന്നില്ല. പക്ഷേ ലൂക്ക 24:13-34 വാക്യങ്ങളിൽ ഒരാളിങ്ങനെ കൂടെ യാത്ര ചെയ്യുക, ഒരു സഹയാത്രികൻ, ഒരു കൂടെ യാത്ര ചെയ്യുന്ന ഒരാൾ. സഹയാത്രികൻ എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. കാരണം പുറപ്പാട് സംഭവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പകൽ മേഘത്തൂണായും രാത്രി അഗ്നിത്തൂണായും ഒക്കെ കൂടെ നടക്കുന്ന, വാഗ്ദാന പേടകമായി കൂടെ നടക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. നമ്മളിവിടെ ദൈവം കൂടെ നടക്കുക, പക്ഷേ ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. തിരിച്ചറിയുന്നുണ്ട്, ഇങ്ങനെ വേദഗ്രന്ഥമൊക്കെ വ്യാഖ്യാനിച്ച് നൽകുമ്പോൾ അവരുടെ ഹൃദയം ഇങ്ങനെ ജ്വലിക്കുന്നുണ്ട്, പക്ഷെ അന്നേരം അവർ തിരിച്ചറിയുന്നില്ല. അവസാനം രാത്രി അടുത്ത് വരുമ്പോൾ അവർ ഈശോയോട് പറയുകയാണ്, ഈശോ ഞാനറിയുന്നില്ല വ്യക്തിയോട്, ആ സഹയാത്രികനോട് പറയുകയാണ്, മാനെ നൊബിസ്കും ദോമിനെ, നാഥ ഞങ്ങളുടെ കൂടെ താമസിക്കുമോ, ഞങ്ങളുടെ കൂടെ താമസിക്കുക. രാത്രിയായില്ലേ, കൂടെ താമസിക്കുമ്പോഴാണ് അവൻ അപ്പം എടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ മുറിക്കുന്നത്. ഹി ബ്രോക്ക് ഹിസ് ബ്രെഡ്. അപ്പം മുറിച്ച് കഴിയുമ്പോൾ കണ്ണു തുറന്നു. വളരെ ദീപ്തമായൊരു സംഭവമാണ്, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക. ആ ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ എവിടെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദിവ്യബലിയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാർ ഈശോയെ തിരിച്ചറിഞ്ഞു. എന്നിട്ട് അവർ പറയുന്ന വാക്യം ഇങ്ങനെയാണ്, 24:34-34 അവർ പറയുന്ന ഇങ്ങനെയാണ്, അവൻ നമ്മളോട് വചനം വ്യാഖ്യാനിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ, അപ്പം മുറിച്ചപ്പോൾ നമ്മുടെ കണ്ണ് തുറന്നു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുക. അതായത് ഇനി ക്രിസ്തുവിനെ തിരയേണ്ടത് ദിവ്യബലിയിലാണ്. അതാണ് എമ്മാവൂസ് ശിഷ്യന്മാർ പറയുന്നത്, ഉദ്യതനായ യേശുവിനെ നിനക്ക് കാണണോ, ദിവ്യബലിയിൽ വന്ന് പങ്കെടുക്കുക, ദിവ്യകാരനെ സ്വീകരിക്കുക, വചനം സ്വീകരിക്കുക. മൂന്നാമത്തത് തോമസ്. തോമസ് അപ്പോസ്തലൻ്റെ വളരെ സുന്ദരമായൊരു രംഗമാണ്, നാടകീയമായൊരു രംഗമാണ്. തോമസ് അപ്പോസ്തലൻ ആദ്യം പറയുന്നു, ഞാനവനെ കണ്ടില്ല, ഞാനവനെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കൈകളിലെ വിലാവിലെയൊക്കെ ആണിപ്പെഴുതൽ എൻ്റെ വിരലിടണം, അല്ല ഞാൻ വിശ്വസിക്കത്തില്ല. യോഹന്നാൻ സുവിശേഷം 20:24-31 വാക്യങ്ങളിൽ അങ്ങനെ പറഞ്ഞ് നിർബന്ധം പിടിച്ചിരിക്കുന്ന തോമസിനടുത്തേക്ക് ഈശോ വരിക. ഈശോ പറയുന്നുണ്ട്, എൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ മുറിവുകളിലിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. കണ്ടുകൊണ്ട് വിശ്വസിക്കാനാണ് നീ ശ്രമിക്കുന്നത്, പക്ഷെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇതാണ് ഈശോ പറയുന്ന വാക്യം. കാണാതെ വിശ്വസിക്കുക, മിഴിപൂട്ടി വിശ്വസിക്കുക, അത്ഭുതങ്ങൾ കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പരക്കം പായുന്ന മനുഷ്യനാവാതെ വചനം മിഴിപൂട്ടി ഉള്ളിൽ ധ്യാനിച്ച് വിശ്വസിക്കാൻ ശ്രമിക്കുന്നവനാകുക. അത് പ്രാർത്ഥനാ അനുഭവത്തിൻ്റെയും ധ്യാനാനുഭവത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ്. തോമസിനോട് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, കണ്ടതുകൊണ്ട് നീ വിശ്വസിക്കാനായിട്ട് നിർബന്ധം പിടിക്കരുത്, കേട്ടതുകൊണ്ട് കൂടി നീ വിശ്വസിക്കുക. ലോഗോസ്, വചനം കേൾക്കുക, ഉള്ളിൽ ധ്യാനിക്കുക, അപ്പോൾ നീ ഉള്ളിൽ എന്നെ കാണും. പ്രാർത്ഥന വഴി ക്രിസ്തുവിനെ തിരയുക എന്നുള്ളതാണ്, പ്രാർത്ഥനയിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് തോമസ് അപ്പോസ്തലനോട് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. കാലാകാലങ്ങൾ ഇനി നിങ്ങൾ എന്നെ മനസ്സിലാക്കേണ്ടത് വചനത്തിലൂടെയും വചനധ്യാനത്തിലൂടെയുമാണ് എന്ന് തോമസ് അപ്പോസ്തലനോട് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. നാലാമത്തെ വ്യക്തി യോഹന്നാനാണ്. യോഹന്നാൻ സുവിശേഷം 21:7 വാക്യം, ആ തിബേരിയസിൻ്റെ തീരത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ തീരത്ത് വന്ന് നിൽക്കുന്നുണ്ട്, ഈശോയാണത്. അവർക്ക് മനസ്സിലാകുന്നില്ല. കടൽ വഞ്ചിയിൽ കിടക്കുന്ന ശിഷ്യന്മാർ, തീരത്ത് നിൽക്കുന്ന ആൾ ഒരു വിളി വിളിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ മീൻ വല്ലതും കിട്ടിയോ, നിങ്ങളുടെ കയ്യിൽ വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ അന്നേരം ഇവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, ഇല്ല എന്നൊക്കെ മറുപടി പറയുമ്പോൾ പറയുന്നുണ്ട്, ആ തീരത്തേക്കുന്ന ആൾ പറയുന്നുണ്ട്, ആ വലതുവശത്തേക്കൊന്ന് വല ഇറക്കി നോക്ക്, കിട്ടും. വല ഇറക്കി, വല നിറച്ച് മീൻ കിട്ടി,
വല കീറിപ്പോകുവോളം, കീറിയിട്ടില്ല പക്ഷെ കീറിപ്പോകുവോളം മീൻ കിട്ടി. 153 മത്സ്യങ്ങളുണ്ടായിരുന്നെന്നാണ് യോഹന്നാൻ തന്നെ രേഖപ്പെടുത്തുന്നത്. ആ മത്സ്യത്തിൻ്റെ ആധിക്യം കണ്ടു കഴിയുമ്പോൾ ക്രിസ്തു സ്നേഹിച്ച ശിഷ്യനെന്ന് യോഹന്നാൻ എഴുതി വയ്ക്കുന്നു. അത് തന്നെക്കുറിച്ച് തന്നെ യോഹന്നാൻ പത്രോസിനോട് പറയുകയാണ്, ആ തീരത്ത് നിൽക്കുന്നത് കർത്താവാണ്, തീരത്ത് നിൽക്കുന്നത് കർത്താവാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടൽ നടത്താനും ഉപദേശങ്ങൾ നൽകാനും സമൃദ്ധിയിലേക്ക് നയിക്കാനും ദൈവം ചിലരെ നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് ഡിഗ്രി ഉണ്ടാവണമെന്നില്ല, അവർക്ക് വലിയ വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നില്ല, അവർക്ക് വലിയ സ്ഥാനമഹിമ ഉണ്ടാവണമെന്നില്ല. നമ്മളിങ്ങനെ വലിയ ഡിഗ്രിയൊക്കെ എടുത്ത് നമ്മൾ വലിയ ഉദ്യോഗമൊക്കെ ചെയ്ത് വലിയ സാലറിയൊക്കെ വാങ്ങിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ടിങ്ങനെ ഒടിഞ്ഞു കുത്തിയിരിക്കുമ്പോഴായിരിക്കും SLC പോലും പാസ്സാകാത്ത, അല്ലെങ്കിൽ ഒരു 5-ാം ക്ലാസ് പോലും പാസ്സാകാത്ത ഒരു വൃദ്ധൻ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇതാ ഇങ്ങനെ ചെയ്, നിനക്ക് സമൃദ്ധി കിട്ടും. ക്രിസ്തു ചില നല്ല ഉപദേശകരിലൂടെ രംഗത്ത് വരും. അത് പ്രായമുണ്ടാവണമെന്ന് പോലും നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു കൊച്ചു കുട്ടിയിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു കാഴ്ച നമ്മളിലേക്ക് എത്തുമ്പോൾ അതുപോലെ ഉപദേശമായി മാറാറുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണുണ്ടായിട്ട് നിങ്ങൾ കാണുന്നില്ലെന്ന് വെച്ച് പരാതി പറയുന്നുണ്ടല്ലോ. കണ്ണും കാതും തുറന്നിരിക്കുകയാണെങ്കിൽ ക്രിസ്തു നമുക്ക് വേണ്ടി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉപദേശകന്മാരെ കൃത്യമായി മനസ്സിലാക്കി ഉപദേശങ്ങൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് സമൃദ്ധിയിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കും. ഇതാണ് യോഹന്നാൻ പഠിപ്പിക്കുന്ന പാഠം. കാരണം സ്നേഹം വേണം, അത്രയേ ഉള്ളൂ. അവൻ്റെ മാറിടത്തിലേക്ക് ചാരിക്കിടക്കാനും അവനൊപ്പം നടക്കാനും കുരിശും ചൂട്ടിലും കൂട്ടായി മാറാനും ഒക്കെയുള്ളൊരു സ്നേഹം നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിൻ്റെ കണ്ണും കാതും തുറന്നിരിക്കുകയാണെന്ന് അർത്ഥം. അങ്ങനെ കണ്ണും കാതും തുറന്നിരിക്കുന്നവന് ക്രിസ്തു ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉപദേശകന്മാരെ കൃത്യസമയത്ത് കണ്ടുമുട്ടാനും സമൃദ്ധിയിലേക്ക് വളരാനും സാധിക്കും. ഇതാണ് ഉദ്ധതനെ കണ്ടെത്താനുള്ള യോഹന്നാൻ്റെ വഴി. 5 പത്രോസ്. അതേ വഞ്ചിയിലിരിക്കുന്ന ആളാണ് പത്രോസ്. പത്രോസ് തീരത്തേക്ക് വന്നു. തീരത്തേക്ക് വരുന്നത് മറ്റു ശിഷ്യന്മാരെക്കാളും മുമ്പേ കടലിലേക്ക് എടുത്ത് ചാടി നീന്തി തീരത്തെത്തിരിക്കുക തീക്ഷ്ണതയോടുകൂടി. യോഹന്നാൻ സുവിശേഷം 21:17 എത്തിക്കഴിയുമ്പോൾ ഈശോ ഇങ്ങനെ പ്രാതലൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പത്രോസിനോടൊരു ചോദ്യമാണ് ചോദിക്കുന്നത്, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഒരിക്കൽ ആ ശിമയോനെ പേര് മാറ്റി പത്രോസ് എന്ന പേരെ കൊടുത്തേ. അതല്ലേ വിളിക്കുന്നത്, ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നു? ഓ കർത്താവെ, വീണ്ടും ചോദിക്കുന്നു, മൂന്നാമതും ചോദിക്കുമ്പോഴത്തേക്കാണ് ആൾക്ക് പിടികിട്ടുന്ന കാര്യങ്ങൾ. എൻ്റെ സ്നേഹം നിനക്ക് അറിയാമല്ലോ, സ്നേഹിക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും. ഇങ്ങനെ പത്രോസ് തുറന്ന് പറയുമ്പോൾ അത് കുമ്പസാരമാണ്. പത്രോസിൻ്റെ കുമ്പസാരം സ്നേഹത്തിൽ നിന്നും ഉണ്ടാവേണ്ടതാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന ഏറ്റുപറച്ചിൽ ആണ് കുമ്പസാരം. ഞാൻ ഇത്രയും പാവം ചെയ്തു പോയി, പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നിരിക്കുക. ഇതാണ് കുമ്പസാരം. അപ്പോൾ പത്രോസിനെയാണ് കുമ്പസാരം ഏൽപ്പിച്ചത്, പത്രോസ് തന്നെ കുമ്പസാരിക്കുക. അപ്പോൾ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവൻ 3 പ്രാവശ്യം സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയുന്നത് വഴി തൻ്റെ 3 പാപങ്ങളെയും എടുത്തു പറഞ്ഞ് കുമ്പസാരിച്ചു. കുമ്പസാരത്തിലൂടെ അവൻ കർത്താവിൻ്റെ കൃപകൾ നേടി. അപ്പോൾ കുമ്പസാരമാണ് ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വഴിയെന്ന് പത്രോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. 6 പൗലോസ്. സാവുൽ പൗലോസായി മാറുന്ന സംഭവം നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 22-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്. 7-ാം വാക്യം ഒക്കെ എത്തുമ്പോൾ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ഈ വഴിയിൽ ദമാസ്കസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സാവുൾ വഴിയിലൊരു പ്രകാശം കാണുന്നു. അവൻ പെട്ടെന്ന് നിലം പതിച്ച് സാവുൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്ന് പറയുകയാണ്. അപ്പോൾ ചില വീഴ്ചകൾ, അതിനുശേഷം 3-ാം പക്കം ഈശു 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് പറയുന്നത് പോലെ തന്നെ ഈ പൗലോസ് അപ്പോസ്തലൻ, ഈ സാവുൾ 3 ദിവസം അന്ധനായി നിലനിൽക്കുന്നു. 3-ാമത്തെ ദിവസം അവന് കാഴ്ച തിരിച്ചു കിട്ടുന്നു. അവൻ പുതിയ മനുഷ്യനായി മാറുന്നു. അവൻ്റെ പുതിയ മനുഷ്യനായി ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി മാറുന്നു. ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക, ഒരു പുതിയ മനുഷ്യനായി മാറുന്നു. ചില വീഴ്ചകളിൽ നിന്നും തിരിച്ചറിവുകൾ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന മനുഷ്യർക്ക് ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൽ കൂടെ കൂട്ടാൻ സാധിക്കും. ഇതാണ് ഉദ്ധതനെ കൂടെ കൂട്ടാനുള്ള 6-ാമത്തെ വഴി, പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന വഴി. 7 വെളിപാട്. നമ്മൾ വെളിപാട് പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ 1-ാം അധ്യായം 1-ാം വാക്യത്തിലും 1-ാം അധ്യായം 13-20 വാക്യങ്ങളിലൊക്കെയായിട്ട് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തു വെളിപാടായി കടന്നു വരിക, റെവലാരെ, ആ വിരിമാറ്റി ക്രിസ്തു ഇറങ്ങി വരിക, എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു. വെളിപാടുകൾ, ദ പബ്ലിക് റെവലേഷൻസ് എന്ന് പറയാറുണ്ട്. അവസാനത്തെ അപ്പോസ്തലനോട് കൂടി പൊതു വെളിപാടുകൾ അവസാനിച്ചെന്നാണ് പറയുന്നത്. കാരണം ക്രിസ്തുവിനെ നേരിട്ട് കണ്ട് അത് പ്രഖ്യാപിച്ച, പ്രഘോഷിച്ച
അപ്പോസ്തലന്മാർ അവസാനത്തെ ആളോടുകൂടി ആ പബ്ലിക് റവലേഷൻ അവസാനിച്ചു. അതാണ് നമ്മൾ ഈ വേദഗ്രന്ഥത്തിലൂടെ മറ്റുമൊക്കെ വായിക്കുന്നത്, പാരമ്പര്യങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പോൾ പ്രൈവറ്റ് ലെവൽ റെവലേഷൻസ് ഉണ്ട്, വ്യക്തിപരമായ വെളിപാടുകൾ. വിശുദ്ധ മാർഗരീത്ത മറിയ മലക്കോക്കിന് തിരുഹൃദയനാഥൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തിരുഹൃദയത്തിലൂടെ നമ്മളുടെ സ്നേഹവും നമ്മൾ തിരിച്ചു പുലർത്തേണ്ട സ്നേഹത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുകയുണ്ടായി. ഉദ്ധതിനിടപെടുന്ന മറ്റൊരു വഴിയാണ് റെവലേഷൻ, വെളിപാട്. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പുകളിലൂടെ പ്രചരിച്ച ദൈവകരുണയുടെ ഭക്തിയുടെ ദിവസങ്ങളിലാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു വസ്തുത, ആധുനിക കാലഘട്ടത്തിന് വേണ്ടി ഈശോനാഥൻ പോളണ്ടുകാരിയായ പുണ്യവതി വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് നൽകിയ ദർശനങ്ങളിലൂടെ എഴുതി വയ്ക്കാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായും എഴുതി വെച്ചു. ആ എഴുതി വയ്ക്കപ്പെട്ട കാര്യങ്ങളിലൂടെ ക്രിസ്തു നമ്മളോട് ഇടപെടുകയാണ്, സംസാരിക്കുകയാണ്. ഉദ്ധിതൻ ഇടപെടുന്ന, ലോകത്തോട് പൊതുവായി ഇടപെടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വഴിയാണ് വെളിപാട്. വെളിപാടിലൂടെ ഇടപെടുന്ന ക്രിസ്തുവിനെ കൂടി നമ്മൾ ഗൗരവമായി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അത് വളരെ നിസ്സാരമായിട്ട് കാണുന്ന, വൈദികർ പോലും നിസ്സാരമായി കാണുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ അതൊരു അത്ര സീരിയസ് അല്ല. ഒരുപാട് പ്രാർത്ഥന കത്തോലിക്കാ സഭയിലുണ്ടല്ലോ, പിന്നെ പുതിയൊരു പ്രാർത്ഥന എന്ന രീതിയിലൊക്കെ കൈകാര്യം ചെയ്യുന്ന വൈദികർ പോലുമുണ്ട്. പക്ഷേ അത് തിരുസഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ അനുസരിക്കാനും അതുവഴിയുള്ള കൃപകൾ നേടിയെടുക്കാനും വേണ്ടിയാണ്, കരുണ നേടിയെടുക്കാൻ വേണ്ടിയാണ്. അതാണ് കരുണയുടെ നാഥനൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവകരുണയുടെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതുകൂടി നമുക്ക് മനസ്സിലാക്കാം, ക്രിസ്തു ഇടപെടാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഈ പുതുയുഗത്തിലെ ഒരു പ്രധാനപ്പെട്ട വഴിയാണ് വെളിപാടുകൾ, പ്രൈവറ്റ് റെവലേഷൻസ്. മരിയ വളർത്തോർത്തായും മറ്റുമൊക്കെ നമുക്ക് ഓർക്കാം, ഈ പരിശുദ്ധ അമ്മയുടെ വെളിപാടുകൾ എന്നൊക്കെ പറയപ്പെടുന്നത്. അപ്പോൾ പ്രൈവറ്റ് റെവലേഷൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. അപ്പോൾ ഏഴ് കാര്യങ്ങളിൽ, ഏഴ് വഴികളിലൂടെയാണ് മഗ്ദലന മറിയത്തിലൂടെ നമ്മൾ ഓർപ്പിക്കുകയാണ്. തോട്ടക്കാരനായ ക്രിസ്തു തിരുസഭയാകുന്ന തോട്ടത്തിലേക്ക് കടന്നു വരിക, എൻ്റെ സാക്ഷിയായി നീ മാറുക എന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം നിന്നുകൊണ്ട് ഈശോ നമ്മളോട് പറയുകയാണ്, ദിവ്യബലിയിൽ നിന്നും ഉദ്ധിതനായ യേശുവിൻ്റെ അനുഭവങ്ങൾ നീ കൈപ്പറ്റുക. തോമസ് അപ്പോസ്തലനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോ നമ്മളോട് പറയുകയാണ്, ഉള്ളിൽ വചനം ധ്യാനിച്ച് കണ്ട കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല കേട്ട കാര്യങ്ങൾ കൊണ്ടുകൂടി നീ വിശ്വസിക്കാൻ ശ്രമിക്കുക. യോഹനാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈശോ നമ്മളോട് പറയുകയാണ്, നിൻ്റെ ജീവിതത്തിലേക്ക് സ്നേഹപൂർവ്വം നീ തിരയുമ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉപദേശകന്മാരിലൂടെ നീ എന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുക. പത്രോസ് അപ്പോസ്തലനോട് ഈശോ പറയുന്നുണ്ട്, നീ കൃത്യമായും നിൻ്റെ വീഴ്ചകളെ ഏറ്റുപറയുന്ന കുംഭസാരത്തിലൂടെ ഉദ്ധിതനായി എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആറാമതായിട്ട് പൗലോസ് അപ്പോസ്തലനോട് ഈശോ പറയുകയാണ്, നിൻ്റെ വീഴ്ചകൾ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് തന്നെയാണെന്ന് നീ ചിന്തിക്കുക. അവിടെ വെച്ച് നീ തിരിച്ചറിവിലേക്ക് വരികയും പ്രകാശത്തിലേക്ക് കടക്കുകയും ചെയ്യുക. പുതിയ മനുഷ്യനായി മാറുക, സാവുൾ പൗലോസായി മാറിയ ഒരു പുതിയ മനുഷ്യനായി മാറുക. ഉദ്ധിതനെ വീഴ്ചകളിലൂടെ പോലും തിരിച്ചറിയാൻ ശ്രമിക്കുക. ഏഴാമതായിട്ട് വ്യക്തിപരമായ വെളിപാടുകളിലൂടെ ക്രിസ്തു നമുക്ക് നൽകുന്ന, വിശുദ്ധന്മാരിലൂടെ നൽകുന്ന സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക. അപ്പോൾ ഉദ്ധിതൻ ഇടപെടുന്ന വഴികളെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ ശ്രമിക്കാം. ക്രിസ്തു നമ്മളോട് ഇന്നും സംസാരിക്കുന്നു.